ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ദീപ. 2013 നവംബർ 9 PSC നടത്തിയ LD ക്ലർക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്നത്തെ ടോപ്പിക്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും പരിശുദ്ധമായ നദി കുന്തിപ്പുഴ. കുന്തിപ്പുഴ മനുഷ്യ സ്പർശമേൽക്കാതെ 25 കിലോമീറ്റർ ഒഴുകുന്നു. കുന്തിപ്പുഴയുടെയും സൈലന്റ് വാലിയുടെയും നാശത്തിന് കാരണമാകും എന്നതിനാൽ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പാത്രക്കടവ് പദ്ധതി. രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത്? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ രാസസൂത്രം H2SO4. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. കോൺടാക്ട് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. ഡൈനാമിറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏത്? റിസാറ്റ് 1. റിസാറ്റ് 1 വിക്ഷേപിച്ചത് 2012 ഏപ്രിൽ 26 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. വിക്ഷേപണ വാഹനം PSLV C-19. ഏത് വർഷമാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്? 2010. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത് 2010 ജൂലൈ 15 ചിഹ്നം രൂപകൽപ്പന ചെയ്തത് D. ഉദയകുമാർ. ദേവനാഗരി ലിപിയിലെ ര എന്ന അക്ഷരത്തിന്റെയും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആർ എന്ന അക്ഷരത്തിന്റെയും ചായ ഉള്ളതാണ് ഈ ചിഹ്നം. നിലവിൽ ചിഹ്നമുള്ള കറൻസികളുടെ എണ്ണം 5. അമേരിക്കൻ ഡോളർ, യൂറോ, ബ്രിട്ടീഷ് പൗണ്ട്, ജാപ്പനീസ് യെൻ എന്നിവയാണ് ചിഹ്നമുള്ള കറൻസികൾ. ആരുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ? റൂസോ. ചരിത്ര പ്രസിദ്ധമായ കയ്യൂർ സമരം ഏത് വർഷമായിരുന്നു? 1941. കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത്? പശ്ചിമബംഗാൾ. പശ്ചിമബംഗാളിലെ സുന്ദർബൻസ് ലോകത്തിലെ പ്രധാനപ്പെട്ട കണ്ടൽ വനപ്രദേശമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വനമുള്ളത് റഷ്യയിൽ, രണ്ടാമത് ബ്രസീൽ. ലോകത്തെ ഏറ്റവും വലിയ മഴക്കാട് ആമസോൺ മഴക്കാടുകൾ. വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. ഒളിമ്പിക്സിലെ ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ നീലവളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? യൂറോപ്പ്. മഞ്ഞ ഏഷ്യ, കറുപ്പ് ആഫ്രിക്ക, ചുവപ്പ് അമേരിക്ക, പച്ച ഓസ്ട്രേലിയ. പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചത് BC 776. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് 1896 ഗ്രീസിലെ ഏതൻസിലാണ്. കാനിസ് ഫെമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? നായ. നായയെക്കുറിച്ചുള്ള പഠനം സൈനോളജി. ക്ലോണിംഗിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ നായ സ്നപ്പി. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ജീവി ലൈഗ എന്ന പട്ടി. ഡോഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം സിറിയസ്. 2007 അടൂർ ഗോപാലകൃഷ്ണൻ മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം 4 പെണ്ണുങ്ങൾ. മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് ഏറ്റവും അധികം തവണ നേടിയ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അടൂർ ഗോപാലകൃഷ്ണൻ. അടൂരിന് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് 2004. അടൂരിന് ആദ്യമായി മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമ സ്വയംവരം. എലിപ്പത്തായം, കൊടിയേറ്റം, മതിലുകൾ, വിധേയൻ, അനന്തരം, കഥാപുരുഷൻ, മുഖാമുഖം എന്നിവ അടൂരിന്റെ പ്രധാന ചിത്രങ്ങളാണ്.
അഞ്ച് തവണ മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് നേടിയ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ. 2012 ജപ്പാൻകാരനായ ഷിനിയ യമനാഗയ്ക്ക് ഏത് വിഭാഗത്തിലാണ് നോബേൽ പുരസ്കാരം ലഭിച്ചത്? വൈദ്യശാസ്ത്രം. ഷിനിയ യമനാഗയോടൊപ്പം 2012 വൈദ്യശാസ്ത്ര നോബേൽ പുരസ്കാരം പങ്കുവച്ചത് ജോൺ ബെർട്രാൻഡ് ഗാർഡൻ. നോബേൽ സമ്മാനം നൽകി തുടങ്ങിയത് 1901. ആൽഫ്രഡ് നോബേലിന്റെ ചരമദിനമായ ഡിസംബർ 10 നോബേൽ സമ്മാനം വിതരണം ചെയ്യുന്നത്. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലം സെറിബ്രൽ കോർട്ടെക്സിലെ പ്രവർത്തനം തകരാറ് ആകുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. സ്മൃതിനാശക രോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേഴ്സ്. അന്തർദേശീയ അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ഐ ആം ഫെമിലിയർ വിത്ത് ദിസ് ലൊക്കാലിറ്റി. ഫെമിലിയറിന് ശേഷം വിത്ത് ആണ് യൂസ് ചെയ്യേണ്ടത്. വിഷ്ണു ഈസ് ദി ടോളസ്റ്റ് ബോയ് ഇൻ ഹിസ് ക്ലാസ്. ഏറ്റവും മികച്ച എന്നർത്ഥം വരുന്ന കാര്യങ്ങൾക്ക് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നു. രണ്ടിൽ കൂടുതൽ ആളുകളെയോ വസ്തുക്കളെയോ താരതമ്യപ്പെടുത്തി പറയുമ്പോൾ ആ സൂപ്പർലേറ്റീവിനു തൊട്ടു മുന്നിലായി ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നു. ക്യാൻ പ്ലേ അറ്റ് നൈറ്റ് ഈസ് ആൻ ഇമ്പറേറ്റീവ് സെന്റൻസ്. ആജ്ഞ, അപേക്ഷ മുതലായവ പ്രകടിപ്പിക്കുന്ന സെന്റൻസ് ആണ് ഇമ്പറേറ്റീവ് സെന്റൻസ്. നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിം വാസ് ഇറ്റ്. ഒരു സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. നത്തിങ് എന്ന വേർഡ് ഉള്ളത് കൊണ്ട് ഇവിടെ സെന്റൻസ് നെഗറ്റീവ് ആണ്. സോ ടാഗ് പോസിറ്റീവ് വാസ് ഇറ്റ്. ഹി ഈസ് ആൻ ഓണസ്റ്റ് മാൻ. ഇവിടെ ഓണസ്റ്റ് എന്ന വേർഡ് എച്ച് കൊണ്ട് ആരംഭിക്കുന്നു എങ്കിലും സൗണ്ട് സ്വര അക്ഷരങ്ങളുടേതാണ്. സോ എ അല്ല, ഓണസ്റ്റിന് മുന്നേ ആൻ ആണ് യൂസ് ചെയ്യേണ്ടത്. യു ക്യാൻ ട്രസ്റ്റ് ഹർ, ഷീ വിൽ നോട്ട് ചീറ്റ് യു. വി ഹാവ് നോൺ ഈച്ച് അദർ ഫോർ 5 years. ജാതി വ്യക്തി ഭേദമില്ലാത്ത നാമമാണ് മേയ നാമം. ജാതി വ്യത്യാസമോ വ്യക്തി വ്യത്യാസമോ കൽപ്പിക്കാൻ കഴിയാത്തവയാണ് മേയനാമം. ഉദാഹരണം: ആകാശം, വായു, വെള്ളം, മഴ, മഞ്ഞ്. ആഗമസന്ധിക്ക് ഒരു ഉദാഹരണം: തിരുവോണം. തിരു പ്ലസ് ഓണം ആണ് തിരുവോണം. ഇവിടെ വ ആഗമിച്ചു, അതുകൊണ്ട് ആഗമസന്ധി. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവക്കിടയിൽ ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി. അരവൈദ്യൻ ആളെ കൊല്ലി എന്ന ചൊല്ലിന്റെ ആക്ഷേപവുമായി ബന്ധമുള്ളത് അല്പജ്ഞാനം ആപത്ത്. 1/3 + 1/5 + 7/5 എത്ര? ഈ ക്വസ്റ്റ്യനിൽ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് ഉള്ള രണ്ട് നമ്പർ ഉണ്ട്, 1/5 ഉം 7/5 ഉം. സോ ഫസ്റ്റ് അത് ആഡ് ചെയ്തു. ആഡ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഡിനോമിനേറ്റർ 5 അതുപോലെ കീപ്പ് ചെയ്യുക. ന്യൂമറേറ്റേഴ്സ് രണ്ടും ആഡ് ചെയ്യുക. 1+7 = 8, 8/5 ആണ്. അതിനെ 1/3 ആഡ് ചെയ്തു. ആൻസർ 29/15. ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 3 cm കൂടുതലാണ്. അതിന്റെ ചുറ്റളവ് 26 cm ആയാൽ നീളം എത്ര? വീതി y സെന്റിമീറ്റർ എന്നെടുക്കാം. നീളം വീതിയേക്കാൾ 3 cm കൂടുതൽ. സോ നീളം y + 3. ചുറ്റളവ് കാണുന്ന ഫോർമുല 2 × നീളം പ്ലസ് വീതി. ചുറ്റളവ് 26 എന്ന് തന്നിട്ടുണ്ട്. 26 = 2 × നീളം പ്ലസ് വീതി.
നീളം y പ്ലസ് 3, വീതി y. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, y ഈക്വൽ ടു 5 എന്ന് കിട്ടി, നീളം 8. 4 raised to n ഈക്വൽ ടു 1024 ആയാൽ 4 raised to n-2 എത്ര? 4 raised to n ഈക്വൽ ടു 1024. അങ്ങനെയെങ്കിൽ 4 raised to n-1 എന്നത് 1024 ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് സമമാണ്, 256 കിട്ടി. എഗെയിൻ അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 raised to n-2 ആയി. ആൻസർ 64. ഒരു ത്രികോണത്തിലെ കോണുകൾ 1:3:5 എന്ന അംശബന്ധത്തിലായാൽ ഏറ്റവും ചെറിയ കോണിന്റെ അളവ് എത്ര? ഒരു ത്രികോണത്തിന്റെ ആകെ കോണളവ് 180 ഡിഗ്രി. കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:3:5. എല്ലാ കോണുകളുടെയും അംശബന്ധത്തിന്റെ തുക 1+3+5 9. 9 ഒരു ഭാഗമാണ് ഏറ്റവും ചെറിയ കോൺ. സോ 1/9 × 180 ഈക്വൽ ടു 20. 25 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക 400 ആയാൽ ഈ ശ്രേണിയുടെ 13 പദം എത്ര? ഒരു സമാന്തര ശ്രേണിയിലെ എന്ത് പദം കാണുന്ന ഫോർമുല? a+n-1 × d. 13-ാമത്തെ പദമാണ് കാണേണ്ടത്. n=13. a+13-1 × d. a+12 d. സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണുന്ന ഫോർമുല n/2 × 2a+n-1 × d. 25 പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്. n=25. 25/2 × 2a+25-1 × d = 25+a+12d. a+12d എന്നത് ശ്രദ്ധിക്കുക, 13-ാം പദം = a+12d. സോ 25 × നമുക്ക് 13-ാം പദമാണ് a+12d എന്നത്, അത് അവിടെ കീപ്പ് ചെയ്യുക. 25 × 13-ാം പദം = 400. 13-ാം പദം = 16. ഒരു ബസ് മണിക്കൂറിൽ 56 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് 5 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്തെത്തുന്നു. 4 മണിക്കൂർ കൊണ്ട് അതേ സ്ഥലത്തെത്തണമെങ്കിൽ ബസിന്റെ വേഗത എത്ര വർദ്ധിപ്പിക്കണം? ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല speed × time. 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച ദൂരം speed × time 56×5 280 കിലോമീറ്റർ. 280 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കണമെങ്കിൽ എത്ര വേഗതയിൽ പോകണം? സ്പീഡ് കാണേണ്ട ഫോർമുല distance/time. 250/4 70 കിലോമീറ്റർ/അവർ. എത്ര വേഗത വർദ്ധിപ്പിക്കണം എന്നതാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ 70-56, 14 കിലോമീറ്റർ/അവർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്.